നമസ്കാരം പ്രവാചക നന്ദിക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജൂൺ പത്തിന് ഉത്തർപ്രദേശിൽ നടന്ന ആക്രമണ സംഭവങ്ങളിൽ പൊടിക്കൽ നടപടിയുമായി യു പി സർക്കാർ അക്രമവും കല്ലേറുമായി ബന്ധപ്പെട്ട് ഒമ്പത് ജില്ലകളിലായി പതിമൂന്ന് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രയാഗ്രാജ് ആക്രമണത്തിലെ മുഖ്യപ്രതി ജാവേദ് പമ്പിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചിരുന്നു അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന് ആഹ്വാനം നൽകിയ ജാവേദിന്റെ വീടിന്റെ ഗേറ്റാണ് ബുൾഡോസർ ഉപയോഗിച്ച് ആദ്യം തകർത്തത് പിന്നീട് മതിലുകളും ശേഷം മുറികളും തകർത്തു ക്രമസമാധാന നില തകർക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു പ്രയാഗ്രാജ് ആക്രമണത്തിലെ മുഖ്യപ്രതി ജാവേദാണെന്ന് പോലീസ് കണ്ടെത്തി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജാവേദ് ഡൽഹി കലാപത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പങ്കും യു പി പോലീസ് സ്ഥിരീകരിച്ചു ജാവേദ് പമ്പിന്റെ മൊബൈലിൽ നിന്ന് നിരവധി തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ജൂൺ പത്തിന് പ്രയാഗ് രാജിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രകോപനകരമായ പ്രസ്താവനകളുടെ നിരവധി ക്ലിപ്പിങ്ങുകളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ജാവേദിന്റെ ഉടമസ്ഥയിലുള്ള പമ്പിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഡിലീറ്റ് ചെയ്ത ചാറ്റ് കോൾ വിശദാംശങ്ങൾ എന്നിവ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് അതേസമയം ജാവേദിന്റെ വീട്ടിൽ നിന്ന് തോക്കടക്കം നിരവധി ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി അതേസമയം ജനാധിപത്യത്തിൽ ആക്രമണത്തിന് സ്ഥാനമില്ലെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു എല്ലാവർക്കും അഭിപ്രായം പറയാം എന്നാൽ അട്ടിമറിയിലൂടെ പരിഹാരം നേടാനാകില്ല അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ചില സംഘടനകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അനുരാഗ് താക്കൂർ വ്യക്തമാക്കി നബിവിരുദ്ധ പരാമർശത്തിനെതിരായ പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ കലാശിച്ച ഒമ്പത് ജില്ലകളിൽ ഇന്നും പൊളിക്കൽ നടപടികൾ തുടരുകയാണ് പ്രതികളുടെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഗാന്ധിയാബാദിൽ ഓഗസ്റ്റ് പത്ത് വരെ കർഫ്യൂ പ്രഖ്യാപിച്ചു റാഞ്ചിയിലും ഹൗറയിലും കർഫ്യൂ തുടരുകയാണ് അതേസമയം ആൾ ന്യൂസ് എന്ന വെബ്സൈറ്റിന്റെ സഹപ്രവർത്തകൻ മുഹമ്മദ് സുബേറാണ് നുബൂർ ശർമ്മ നബിയെക്കുറിച്ച് പരാമർശം നടത്തുന്ന ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഇതോടെയാണ് വധഭീഷണി ആരംഭിച്ചത് മുപ്പത്തിനാല് മിനിറ്റ് നീണ്ടു നിന്ന ചർച്ചയുടെ ഒരു മിനിറ്റ് മാത്രം അടർത്തിയെടുത്താണ് പ്രകോപനമുണ്ടാക്കുന്ന വീഡിയോ മുഹമ്മദ് സുബേർ ഉണ്ടാക്കിയത് ഇത് പോസ്റ്റ് ചെയ്തതോടെയാണ് നുബൂർ ശർമ്മയ്ക്കെതിരായ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയും ഉയർന്നു വന്നിരിക്കുന്നത്